നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെഞ്ചത്തൂടി സൈക്കിൾ ഓടിച്ചപ്പോൾ വിജയ്ക്ക് വലിയ കയ്യടി. ഈ നെഞ്ചത്തൂടി സൈക്കിൾ ഓടിക്കുക എന്ന് പറയുമ്പോൾ പോയ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം നമ്മൾ മറന്നിട്ടില്ല, പിന്നീട് കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തരംഗം നമ്മൾ കണ്ട് മറന്നിട്ടില്ല, എല്ലാം നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ സിനിമാ സ്റ്റൈലിൽ സൈക്കിളിലൂടെ വന്ന വിജയ്ക്ക് എന്തൊരു കയ്യടിയായിരുന്നു. പ്രത്യേകിച്ച് മോദി വിരോധികളും മത ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേർ രംഗത്ത് വന്ന് വലിയ കയ്യടിയോട് കയ്യടി. ഇപ്പോഴതാ അതേ ടീമുകൾ ബീസ്റ്റിൽ കൊലവിളിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അത് തമിഴ്നാട് മുസ്ലിം ലീഗ്. സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് എല്ലാവർക്കും അറിയാം. എം ജി ആറും കരുണാനിധിയും ജയലളിതയും വിജയകാന്തും കമൽഹാസനും ഒക്കെ ഉദാഹരണം മാത്രം. രജനീകാന്ത് രാഷ്ട്രീയത്തിലെത്തുമെന്ന് മുറവിളി കൂട്ടി ഒടുവിൽ തന്ത്രപരമായി തലയൂരി. വിജയകാന്തിന്റെ പാർട്ടി പുലിയെപ്പോലെ വന്ന് എലിയെപ്പോലെ പതുങ്ങി. കമൽഹാസന്റെ രാഷ്ട്രീയ അടവുകൾ പൂർണ്ണമായും പിഴച്ചു ഇടയ്ക്കെങ്കിലും. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു താരമാണ് വിജയ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇപ്പോഴതാ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് വീണ്ടും ചർച്ചയായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ചെയ്യാൻ സൈക്കിളിലെത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വിജയ് വൈറലായതെങ്കിൽ ഇപ്പോഴതാ സോഷ്യൽ മീഡിയയിൽ വിജയും ബീസ്റ്റും മുസ്ലിം ലീഗിന്റെ ഭീഷണിയും ഒക്കെയാണ് ചർച്ചാ വിഷയം. സൈക്കിൾ ചവിട്ടി ബൂത്തിലേക്ക് എത്തുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും കറങ്ങി നടക്കുകയാണ്. ആയ അലയൊലികൾ അവസാനിക്കും മുൻപ് തന്നെ അടുത്ത പണി. അന്ന് പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് വിജയ് സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാനെത്തിയതെന്ന് പറഞ്ഞ് കൈയടിച്ചവരാണ് ഇപ്പോൾ അതേ കൈകൊണ്ട് വിജയെ തള്ളിപ്പറയുന്നു. ഇപ്പോഴതാ ചൂടുള്ള ചർച്ചകൾ വിജയ് നായകനാകുന്ന ചിത്രം ബീസ്റ്റിനെ ചൊല്ലിയാണ്. ബീസ്റ്റിന് കുവൈറ്റിൽ വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യയിലും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു. ഇക്കാര്യം വ്യക്തമാക്കി മുസ്ലിം ലീഗ് തമിഴ്നാട് അധ്യക്ഷൻ വി എം എസ് മുസ്തഫ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി എസ് കെ പ്രഭാകരന് കത്തും നൽകി. കോളിവുഡ് സിനിമാ ഇൻഡസ്ട്രി ഇസ്ലാം വിശ്വാസികളെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് മുസ്തഫ ഹോം സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മുസ്ലിമുകളാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാസ്റ്ററിന് ശേഷം വിജയ് അഭിനയിക്കുന്ന സിനിമ ഏപ്രിൽ 13-നാണ് റിലീസാകുന്നത്. റിലീസാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സിനിമയുടെ പ്രദർശനം നിരോധിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നത്. വിജയ് ആരാധകർ ഏറെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ബീസ്റ്റ്. ചിത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് എത്തിയതോടെ വിജയ് അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തുണ്ട്. ഏതായാലും തമിഴ്നാട് മുസ്ലിം ലീഗ് കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. തമിഴ്നാട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ മുസ്തഫ പിന്നോട്ടില്ല എന്ന സൂചനകൾ തന്നെ മുന്നോട്ട് വെക്കുന്നു. റിലീസ് തടയുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി എസ് കെ പ്രഭാകരന് നൽകിയ കത്തിൽ എന്തായിരിക്കും നിലപാട് എന്നുള്ളതും ഇനി നിർണായകമാണ്. ഏതായാലും മതവിശ്വാസികളെ തീവ്രവാദികളെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന ആരോപണം അതിശക്തമായി തമിഴ്നാട്ടിൽ ആളിക്കത്തുമ്പോൾ ബീസ്റ്റ് പ്രദർശനത്തിനെത്തിയാൽ അസാധാരണ സാഹചര്യത്തിലേക്ക് അത് നയിക്കുമെന്ന് കത്തിൽ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെ തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചും അത് വലിയ ചോദ്യമാണ്. ഏതായാലും കുവൈറ്റിൽ ബീസ്റ്റിന് വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു. കുറുപ്പ്, FIR എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെയാണ് ബീസ്റ്റിനും കുവൈറ്റിൽ നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷേ കാരണങ്ങൾ ഇനിയും ഇത് സംബന്ധിച്ച് പൂർണ്ണമായും കുവൈറ്റിൽ നിന്നടക്കം വരാനുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ അടുത്തിടെ പുറത്തുവിട്ടത് വൻ ഹിറ്റായിരുന്നു. വീരരാഘവൻ എന്ന സ്പൈ ഏജന്റായിട്ടാണ് വിജയുടെ കഥാപാത്രം വരുന്നത്. നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാൾ പിടിച്ചെടുത്ത് സന്ദർശകരെ ബന്ദികളാക്കുകയാണ് തീവ്രവാദികൾ എന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാകുന്നത്. സന്ദർശകർക്കിടയിൽ ഉൾപ്പെട്ടു പോകുന്ന വിജയ് കഥാപാത്രം അവരുടെ രക്ഷകനാകുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ട് എന്നാണ് ട്രെയിലർ നൽകിയിരിക്കുന്ന സൂചന. ആദ്യം ഏപ്രിൽ 14-നാണ് ബീസ്റ്റിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ യാഷിന്റെ KGF അന്നേ ദിവസം റിലീസ് ചെയ്യുന്നതിനാൽ ബീസ്റ്റ് ഒരു ദിവസം മുൻപ് റിലീസ് ചെയ്യാൻ സംവിധായകൻ നെൽസണും ദിലീപ് കുമാർ സംഘവും തീരുമാനിക്കുകയായിരുന്നു. വിജയുടെ സിനിമാ കരിയറിലെ 65-ാമത്തെ ചിത്രം കൂടിയാണ് ബീസ്റ്റ്. അതുകൊണ്ട് തന്നെ ദളപതി 65 എന്നാണ് ചിത്രം അറിയപ്പെടുന്നത്. മലയാളി താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും അപർണദാസും ചിത്രത്തിൽ എത്തുന്നുണ്ട്. സംവിധായകൻ ഷെൽവരാഘവനും ബീസ്റ്റ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഷൈൻ ആദ്യമായാണ് തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. 3 പ്രതിനായകന്മാരായാണ് ചിത്രത്തിൽ ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ട്. ഷെൽവരാഘവൻ, ഷൈൻ ടോം ചാക്കോ, ജോൺ വിജയ്, ഷാജി ചെൻ തുടങ്ങി ഒട്ടേറെ താരങ്ങൾ ചിത്രത്തിലുണ്ട്. ചിത്രത്തിൽ 100 കോടിയാണ് വിജയുടെ പ്രതിഫലമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും മാസ്റ്ററിന്റെ വൻ വിജയത്തിനു ശേഷം വിജയ് നായകനായി എത്തുന്ന ചിത്രമാണ് ബീസ്റ്റ്. മാസ്റ്ററിന്റെ വിജയമാണ് വിജയെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകവും. ഏതായാലും തമിഴിൽ വിജയ് നായകനായി എത്തിയ ചിത്രങ്ങളിലൂടെയൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെ പല വിഷയങ്ങളിലൂടെയും സിനിമകൾ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് ആരാധകരും ഇപ്പോൾ ഈ വിഷയത്തിൽ വിജയനെ എതിർക്കുന്നവരും അതിശക്തമായി തന്നെ രംഗത്ത് വരുമ്പോൾ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക, ബീസ്റ്റ് എന്ത് സംഭവിക്കും, കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.